ആത്മീകമായ ശുശ്രൂഷകളിൽ ആത്മീകമായ ആരാധനയ്ക്ക് സ്പിരിച്വൽ വർഷിപ്പിന് എത്രത്തോളം പ്രാധാന്യത ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതായ ഒരു ഒരു സെഷനായിട്ട് ഇതിനെ വേർതിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വേദഭാഗം തന്നെ നമുക്ക് വായിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. 100-ാമത്തെ സങ്കീർത്തനം വായിക്കുകയാണ്, സാംസ് 100. നിങ്ങളെല്ലാവരും ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് കരങ്ങളെടുക്കുക. 100-ാമത്തെ സങ്കീർത്തനം ഇമ്മാനുവേൽ തന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കും. 100-ാം സങ്കീർത്തനം ശ്രദ്ധിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ, യഹോവയ്ക്ക് ആർപ്പെടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ, അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. ആത്മീയമായ ആരാധനയുടെ പ്രാധാന്യത വളരെ ആഴമായി വ്യക്തമാക്കുന്ന ഒരു സങ്കീർത്തനമാണ് 100-ാമത്തെ സങ്കീർത്തനം. അതിനകത്ത് എഴുതിയിരിക്കുന്ന കം ബിഫോർ ഹിം വിത്ത് ജോയ്ഫുൾ സിംഗിങ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പാട്ടോടുകൂടെ വരാനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഈ ദൈവവചനം പ്രസംഗിക്കുന്ന പ്രസംഗകർക്ക് അവർക്ക് എല്ലാവരും വളരെ പ്രാധാന്യത കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ദൈവവചനം പ്രസംഗിക്കുന്ന വചന ശുശ്രൂഷകർക്കുള്ള അതേ പ്രാധാന്യത എൻ്റെ ഒരു ചിന്തയിൽ അതിനേക്കായാലുമെന്ന് വേണമെങ്കിൽ പറയാം, കർത്താവിനെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പലപ്പോഴും ആൾക്കാർ ആ നിലയിലല്ല അങ്ങനെ കാണുന്നത് അല്ലേ. എന്നാൽ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മളൊന്ന് എടുക്കുമ്പം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രൈസ് ഷാൾ ഗോ ഫസ്റ്റ്. സ്തുതിക്കുന്നവൻ ആരാധിക്കുന്നവൻ മുൻപേ പോകും. എങ്ങനെയാ ബ്രദർ എഴുതിയിരിക്കുന്നത്? അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ബേഥേലിലേക്ക് ചെന്നു, ബെന്യാമീനിയരോട് പടവെട്ടുവാൻ ഞങ്ങളിൽ ആര് മുമ്പനായി ചെല്ലേണ്ടു എന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു. യഹൂദ മുമ്പനായി ചെല്ലട്ടെ എന്ന് യഹോവ ആരാണ് ഫ്രണ്ടി പോകേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വന്നു. ആ ചോദ്യത്തിന് യഹൂദ മുന്നിൽ നിൽക്കട്ടെ. എന്താണ് യഹൂദ? സ്തുതിക്കുന്നവൻ. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ സ്തുതിക്കുന്നവൻ എന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് ഷാൾ ഗോ ഫസ്റ്റ്. അപ്പോൾ ഏതൊരു ശുശ്രൂഷയിലാണെങ്കിലും ഏതൊരു ക്രിസ്തീയ പ്രോഗ്രാമുകൾക്കാണെങ്കിലും ആരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യതയുണ്ട്. ശലോമോൻ്റെ ആലയം പ്രതിഷ്ഠിക്കുന്നതായ സമയത്ത് സംഗീതക്കാർ, വീണക്കാർ, പാട്ടുകാർ അവർ മുൻപേ നടക്കട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പുറകിലേ ഉള്ളൂ ബാക്കി ആൾക്കാരെല്ലാം വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രത്തോളം പ്രാധാന്യത ആരാധനയ്ക്ക്, ആരാധിക്കുന്നവന് ദൈവം കൊടുക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു സത്യമാണ്. ആ സത്യമാണ് 100-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ദാവീദ് എന്ന് പറയുന്ന അഭിഷിക്തൻ യഥാർത്ഥമായി ദൈവത്തെ ആരാധിച്ച മനുഷ്യനാണ്. എന്നാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, എൻട്രി ഇസ് ഗേറ്റ് വിത്ത് താങ്ക്സ് ഗിവിംഗ് ആൻഡ് ഇസ് കോട്ട് വിത്ത് പ്രൈസ്, ഗീവ് താങ്ക്സ് ടു ഹിം, ബ്ലെസ് ഇസ് നെയിം. മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും, യെസ്, അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ, അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. പല വാക്കുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. അവന്റെ സന്നിധിയിൽ നന്ദി കരയിറ്റുന്നവരാകുക, എൻട്രി ഇസ് ഗേറ്റ് വിത്ത് താങ്ക്സ് ഗിവിംഗ്. അപ്പം നമ്മൾ ഒരാളോട് താങ്ക് യു എന്ന് പറഞ്ഞാൽ എന്താ, നന്ദി എന്നല്ലേ അതിൻ്റെ അർത്ഥം. എൻട്രി ഇസ് ഗേറ്റ് വിത്ത് താങ്ക്സ് ഗിവിംഗ്. അപ്പോൾ
ദൈവത്തിൻ്റെ സന്നിധാനത്തിങ്കിൽ നമ്മൾ വരുമ്പം അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ത്രോണിന് തൊട്ട് മുൻപിൽ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നന്ദി പറയാൻ തുടങ്ങണം. അപ്പോൾ ഫസ്റ്റിലെ ഒരു പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പം, ഒരു മീറ്റിങ്ങിന് വന്നിരിക്കുമ്പം, അല്ലെ ഒരു പേഴ്സണൽ പ്രെയറിലിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ദൈവത്തിന് നന്ദി പറയുക. താങ്ക്സ് ഗിവിങ്. നന്ദി പറയാൻ തുടങ്ങണം. കർത്താവിനെ നന്ദി കരയറ്റാൻ തുടങ്ങണം. ഞാൻ മൂന്ന് കാര്യങ്ങൾ അവിടെ പറയാം. രണ്ട്, ആൻഡ് ഈസ് കോട്ട് വിത്ത് പ്രൈസ്. അപ്പോൾ താങ്ക്സ് ഗിവിങ് കഴിഞ്ഞാൽ പിന്നെ എന്നാ? പ്രൈസ് ചെയ്യുക അല്ലേ? പ്രൈസ്. തേർഡ് തിങ് ഗീവ് താങ്ക്സ് ടു ഹിം, ബ്ലെസ് ഹിസ് ഹോളി നെയിം. അവൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിക്കുക. മനസ്സിലാവുന്നു? മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയുന്നു. നമ്പർ വൺ, താങ്ക്സ് ഗിവിങ്. നമ്പർ ടു, പ്രൈസിങ്. നമ്പർ ത്രീ, വർഷിപ്പ്, ആരാധന. താങ്ക്സ് ഗിവിങ് ഈസ് നോട്ട് പ്രൈസിങ്. പ്രൈസിങ് ആൻഡ് താങ്ക്സ് ഗിവിങ് ഈസ് നോട്ട് വർഷിപ്പ്. ഒന്നുകൂടെ പറയാം, നന്ദി കരയേറ്റുക എന്ന് പറയുന്നത് സ്തുതികളല്ല. സ്തുതിയും നന്ദി കരയേറ്റലും ആരാധനയുടെ ഭാഗമാണെങ്കിലും അത് യഥാർത്ഥമായ ആരാധനയല്ല. പ്രൈസ് ഗോഡ്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വ്യക്തമാക്കാം. ഐ എം താങ്കിങ് ഹിം ബിക്കോസ് ഓഫ് ഹിസ് ഗുഡ്നെസ്. നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ ദൈവം നല്ലവനായുണ്ട്. നിങ്ങൾക്കൊരാൾ ഒരു കാര്യം നല്ലത് ചെയ്താൽ, ഒരു നന്മ ചെയ്താൽ, നിങ്ങൾ ആ വ്യക്തിയോട് എന്ത് പറയും? താങ്ക് യു പറയും. എന്താണ് ദൈവത്തോട് നമ്മൾ നന്ദി പറയുന്നത്? ദൈവത്തോട് നമ്മൾ നന്ദി പറയുന്നത് നമ്മുടെ ദൈവം നല്ലവനായതുകൊണ്ട്. എത്ര പേര് ഇന്ന് ഈ സർവീസ് വാച്ച് ചെയ്യുമ്പോൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് പറയുന്നു, ലോർഡ് ഐ റിയലി താങ്ക് യു, യു ആർ ദ ഗുഡ് ഗാഡ്. ബിക്കോസ് ഓഫ് യുവർ ഗുഡ്നെസ് ഐ ആം താങ്കിങ് യു ലോർഡ്. നീ എനിക്ക് നല്ലവനായതുകൊണ്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നീ ചെയ്തതുകൊണ്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നമ്പർ ടു ഈസ് പ്രൈസ്. രണ്ടാമതായി സ്തുതിക്കുക, പ്രൈസ് ചെയ്യുക. വൈ വി ആർ പ്രൈസിങ് ഹിം? വി ആർ പ്രൈസിങ് അവർ ഗോഡ് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേറ്റ്നെസ്. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ദൈവം വലിയവനായതുകൊണ്ട്, വലിയവനായതുകൊണ്ട്. നന്ദി പറയുന്നത് എന്തുകൊണ്ടാണ്? നല്ലവനായതുകൊണ്ട്. സ്തുതിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ദൈവം വലിയവനായതുകൊണ്ട്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യമാണ് വർഷിപ്പ് എന്ന് പറയുന്നത്, ആരാധിക്കുക. വൈ വി ആർ വർഷിപ്പിംഗ് അവർ ഗാഡ്? വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് ഈസ് ഹോളി. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ദൈവം വിശുദ്ധനായതുകൊണ്ട്, പരിശുദ്ധനായതുകൊണ്ട്. നന്ദി പറയുന്നത് നല്ലവനായതുകൊണ്ട്, സ്തുതിക്കുന്നത് വലിയവനായതുകൊണ്ട്, ആരാധിക്കുന്നത് അവൻ ആരാധനയ്ക്ക് യോഗ്യനായ വിശുദ്ധനായ, അവനൊപ്പം പറയാൻ ഈ ലോകത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ട്. സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? സാറാഫുകൾ സ്വർഗത്തിൽ പറയുന്നത് ലോർഡ് യു ആർ ഗ്രേറ്റ് എന്നല്ല, ഒരിക്കലുമല്ല. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ഗാഡ്, താങ്ക് യു അലോഹീം എന്നല്ല സാറാഫുകൾ പറയുന്നത്. യു ആർ ഹോളി, യു ആർ ഹോളി. കാരണം സാറാഫുകൾ കാണുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. അതുകൊണ്ടാണ് യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 6-ാം അധ്യായത്തിൽ ഉസ്സീയാ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ സാറാഫുകൾ അവർ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് ചിറകടിച്ച്, ഒരുത്തനോട് ഒരുത്തൻ, ഒരു സാറാഫ് മറ്റൊരു സാറാഫിനോട്, ഒരു ഏഞ്ചൽ മറ്റൊരു ഏഞ്ചലിനോട് പറയുകയാണ്, ഈസ് ഹോളി, ഈസ് ഹോളി. കാരണം മുഖത്തോട്ട് പോലും, ദൈവത്തിൻ്റെ മുഖത്തോട്ട് പോലും അവർക്ക് നോക്കാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെ അവർ പ്രകീർത്തിക്കുകയാണ്. കാരണം സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന രോഗശാന്തിക്കാരനെയല്ല അവർ കാണുന്നത്. സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന കടഭാരം മാറ്റുന്നവനെ അല്ല കാണുന്നത്. സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന വഴി തുറക്കുന്നവനെ അല്ല കാണുന്നത്. സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന അതിവിശുദ്ധനായ ദൈവത്തെയാണ് കാണുന്നത്. അപ്പോൾ വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള വെളിപ്പാടിൽ നിന്ന് ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വി ക്യാൻ പ്രൈസ് ഹിം വിതൗട്ട് എനി റെവലേഷൻ.
നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റും ദൈവം ആരെന്നറിയാതെ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും ഒരു പക്ഷേ അവൻ എന്തെന്നറിയാതെ. പക്ഷെ ഒരിക്കലും ദൈവം ആര് എന്നുള്ള വെളിപ്പാട് ലഭിക്കാതെ ഹൃദയപൂർവ്വം ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയില്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പ്രധാനമായ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഈ ദൈവസന്നിധാനത്തിൽ വരുമ്പോഴുള്ള മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവിൻ്റെ സന്നിധി വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ചർച്ചിൽ പോകുന്നവരാണെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവരും ഇത് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻറ്റർ ഇസ് ഗേറ്റ് വിത്ത് താങ്ക്സ് ഗിവിങ്. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരു ഗേറ്റ് കടന്നാണല്ലോ വീട്ടിലോട്ട് കയറുന്നത്. ഗേറ്റാണ് ഫസ്റ്റ് പ്രോസസ്, അല്ലേ? ആ ഗേറ്റിൽ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നന്ദി പറയണം, നന്ദി പറയണം. പല വ്യക്തിത്വങ്ങളും അറിയാതെ നമ്മളും ചെയ്തു പോയിട്ടുണ്ട്. ദൈവസന്നിധിയിലോട്ട് വന്നിരിക്കുന്ന ഉടനെ കുറേ പരാതി പോലെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആദ്യം ചെയ്യേണ്ടത് ലഭിക്കാതെ പോയ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റല്ല ദൈവത്തിൻ്റെ മുമ്പിൽ വെക്കേണ്ടത്. കർത്താവേ, ഈ നിമിഷം വരെ എന്നെ നടത്തിയതിന് നന്ദി. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നിൻ്റെ മുമ്പിൽ വരാൻ എന്നെ ഈ ഭൂമി നിർത്തിയല്ലോ, അതിന് നന്ദി. നൽകിയ ആഹാരത്തിന് നന്ദി, ലഭിച്ച വസ്ത്രത്തിന് നന്ദി, കിടപ്പാൻ തന്ന പാർപ്പിടത്തിന് നന്ദി, ഈ ആയുസ്സിനും നന്ദി, ഈ ആരോഗ്യത്തിന് നന്ദി, ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹികളാക്കി നിർത്തിയതിന് നന്ദി. ദൈവമായ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച എല്ലാ നന്മകളും നിൻ്റെ ദാനമാണ്, അതിന് നന്ദി. കർത്താവിൻ്റെ സന്നിധി വരുമ്പം കുറേ സമയം നിങ്ങളൊന്ന് നന്ദി പറഞ്ഞു നോക്കി ഓർത്തെടുത്ത് ദൈവം നിങ്ങളെ നടത്തിയ വിധങ്ങൾ. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾക്കായി നന്ദി, എൻ്റെ കുടുംബത്തിനായി നന്ദി, ഞാൻ അനുഭവിച്ച എല്ലാ നന്മയ്ക്കായി നന്ദി, എനിക്ക് തുറന്നു തന്ന എല്ലാ വാതിലുകൾക്കായി നന്ദി, ഈ മാന്യത എനിക്ക് തന്നതിനായി നന്ദി, ഈ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നതിനായി നന്ദി. ഇങ്ങനെ കർത്താവിന് നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ഈ ദൈവസാന്നിധ്യത്തിൻ്റെ ഗേറ്റ് പുതിയ തുറന്നു വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കുവാനായി കഴിയും. That's why the Bible says, enter his gate with thanksgiving. Yes. രണ്ടാമതായി പറയുന്നു, and his court with praise. അപ്പോൾ നമ്മൾ ഗേറ്റ് കടന്ന് കോർട്ടിലെത്തി, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വരികയാണ്. അവിടെ നമ്മൾ ഈ ദൈവത്തിന് നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ട്, കുറേ സമയം ദൈവത്തെ നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ നന്ദി കരയേറ്റി കഴിഞ്ഞിട്ട്, രണ്ടാമത്തെ കാര്യമാണ് പ്രൈസ് ചെയ്യാന്ന്. വൈ വി ആർ പ്രൈസിങ് ഹിം? ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേറ്റ്നെസ്. ആ കോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആരെ കാണുക? ദൈവത്തെ കാണുക. അപ്പോൾ അവൻ്റെ ഗ്രേറ്റ്നെസ് നമ്മൾ കാണുക, അവൻ്റെ വലിപ്പം നമ്മൾ കാണുക. ആ വലിപ്പം കണ്ടുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വലിപ്പത്തെ നമ്മൾ വർണ്ണിക്കുകയാണ്. കർത്താവേ, നീ വലിയവൻ, നീ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേപ്പോലെ വേറെ ആരുമില്ല കർത്താവേ എന്ന് നമ്മൾ ദൈവസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ അങ്ങനെ ഒരു പാട്ടിൻ്റെ വരികളൊന്ന് പാടാമോ? നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു കർത്താവിൻ്റെ ആ ഗ്രേറ്റ്നെസ്സിനെ, ദൈവത്തിൻ്റെ വലിപ്പത്തെ നമ്മൾ പ്രകീർത്തിക്കുന്നതാണ് പ്രൈസ് ചെയ്യുക, സ്തുതിക്കുക, പുകഴ്ത്തുക എന്ന് പറയുന്നത്. നമ്മൾ ഒരാളെ പുകഴ്ത്തി പറയുമ്പോൾ എന്നാ പറയും? ശരിയല്ല, നീ ചെയ്യുന്നൊന്നും അങ്ങോട്ട് ഒക്കുന്നില്ല എന്നാണ് പുകഴ്ത്തി പറയുന്നത്. പുകഴ്ത്തി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളൂടെ നമ്മൾ കയറ്റി വെച്ച് പറയും. പക്ഷേ ദൈവത്തെക്കുറിച്ച് ഇല്ലാത്ത കാര്യമൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല. നമ്മുടെ ദൈവം വലിയവനാണ്, നമ്മുടെ ദൈവം സർവശക്തനാണ്, അവനൊപ്പം പറയാൻ ആരുമില്ല. ഹല്ലേലൂയ. ഈ ഭൂമിയെയും ഈ കാണുന്ന സകലത്തെയും അവൻ വാക്കുകളാൽ ഉളവാക്കി. എന്നെ കേൾക്കുന്ന, ഇന്ന് ഈ ലൈവ് സർവീസിൽ ഈ ഫാസ്റ്റിംഗ് പ്രേയർ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധാനത്തിങ്കിൽ വരുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഗേറ്റ് ഓപ്പൺ ആയിക്കൊണ്ട് അവൻ്റെ കോർട്ടിലോട്ടെത്തുന്നവർ അവൻ്റെ ഗ്രേറ്റ്നെസ് കണ്ടുകൊണ്ട്
അവൻ്റെ വെളിപ്പം, നമ്മുടെ കർത്താവിൻ്റെ വെളിപ്പം കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ വെളിപ്പത്തെ പ്രകീർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ കഴിയും? ദൈവമേ, നീ സകലത്തെയും സൃഷ്ടിച്ചവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ളവൻ, പെരുവെള്ളത്തിനിരച്ചിൽ പോലെ അവിടുന്ന് ശബ്ദമുയർത്തി ന്യായം വിധിക്കുന്നവൻ, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആൽഫയായവൻ, ഒമേഗയായവൻ, അവിടുന്ന് അത്ഭുത മന്ത്രി, അവിടുന്ന് വീരനായ ദൈവം, അവിടുന്ന് നിത്യപിതാവ്, അവിടുന്ന് സമാധാന പ്രഭു, തൻ്റെ ജനത്തിനു വേണ്ടി മണ്ണയും കാടയും വർഷിപ്പിച്ചവൻ, തൻ്റെ ജനത്തെ ആഴി തുറന്ന് അതിൻ്റെ ആ കടല് ചെങ്കടൽ രണ്ടായി വിഭാഗിച്ച് അതിൻ്റെ നടുവിലൂടെ നടത്തിയവൻ, അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അന്ധന് കാഴ്ച കൊടുത്തവൻ, ചെകിടൻ്റെ ചെവിയെ കേൾപ്പിച്ചവൻ, ഊമനെ സംസാരിപ്പിച്ചവൻ, അവിടുന്ന് മരിച്ചവനെ ഉയർപ്പിച്ചവൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയവൻ, കടലിൻ്റെ മുകളിലൂടെ നടന്നവൻ, അഞ്ചപ്പോ രണ്ടു മീനും കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു പതിനായിരങ്ങൾക്ക് വിളമ്പിയവൻ, അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാ കർത്താവേ. മരണത്തിന് പോലും അങ്ങേ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. അങ്ങ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാക്കുകളാണ് ദൈവത്തെ പ്രൈസ് ചെയ്യുന്നത്, ദൈവത്തെ പ്രൈസ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പത്തെ, അവൻ്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചുള്ള ആ വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യേണ്ടത്? പ്രൈസ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ടതാണ് വർഷിപ്പ്. ഇപ്പം ഏകദേശം പിടികിട്ടിയോ? പ്രൈസ് ആൻഡ് വർഷിപ്പിലോട്ട് കയറുക. പ്രൈസ് എന്നാന്ന് ഞാൻ പറഞ്ഞു. വി ആർ പ്രൈസിങ് ഹിം ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേറ്റ്നെസ്. നമ്മുടെ ദൈവം വലിയവനായതുകൊണ്ട് അവൻ്റെ വലിപ്പത്തെ വർണ്ണിക്കുന്നതാണ്, അവൻ്റെ ശക്തിയെ വർണ്ണിക്കുന്നതാണ് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷെ വർഷിപ്പ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. വർഷിപ്പ് എന്ന് പറയുന്നത് താങ്ക്സ് ഗിവിങ് അല്ല. വർഷിപ്പ് എന്ന് പറയുന്നത് പ്രൈസ് അല്ല. പക്ഷെ അത് വർഷിപ്പിൻ്റെ ഭാഗമാണ്, വർഷിപ്പിൻ്റെ ഭാഗമാണ്. വർഷിപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടും എൻ്റെ ഒരു ചിന്തയിൽ അതൊരു റെവലേഷനാണ്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ച വ്യക്തി ദൈവം മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ, വേറെ ഒരു നാമവുമില്ല ആരാധനയ്ക്ക് യോഗ്യമായത്. എൻ്റെ ദൈവത്തെപ്പോലെ വിശുദ്ധനായവൻ ആരുമില്ല. അവൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആരും ഈ ഉലകത്തിലില്ല. അവൻ്റെ വിശുദ്ധിയെ ദർശിക്കുമ്പോഴാണ് സാറാപ്പുകൾ ആരാധിച്ചു പോകുന്നത്. അവൻ്റെ വിശുദ്ധിയെ ദർശിക്കുന്ന സമയത്താണ് ആമീൻ പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കുന്നത്. ഇപ്പോഴും സാത്താന്യ മണ്ഡലങ്ങൾക്ക് ഏറ്റവും ഭയം അവൻ്റെ വിശുദ്ധിയാണ്. ഹല്ലേലൂയ. അവനെപ്പോലെ വിശുദ്ധനായാരുമില്ല. ആ വിശുദ്ധിയെ വെളിപ്പാടിൽ ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിശുദ്ധനായ ദൈവത്തിന് കൊടുക്കുന്നതായ മഹത്വമാണ് വർഷിപ്പ്. നിങ്ങളോട് ഇവിടിരുന്ന് ഇത് പറയുമ്പം തന്നെ, ഈ ഒരു ടോപ്പിക് എടുത്തപ്പോൾ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഈ ഒരു തോട്ട് മറന്നു പോകല്ല്. നൂറാം സങ്കീർത്തനത്തിൽ പറയുന്നത് എൻ്റർ ഇസ് ഗേറ്റ് വിത്ത് താങ്ക്സ് ഗിവിങ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നാം ദൈവത്തിന് നന്ദി കരയേറ്റുന്നവരായിരിക്കണം, നമ്പർ വൺ. ആൻഡ് ഇസ് കോട്ട് വിത്ത് പ്രൈസ്. ആ നന്ദി കരയേറ്റി കഴിയുമ്പോൾ ദൈവത്തെ സ്തുതിക്കാനായി തുടങ്ങുക, പ്രൈസ് ചെയ്യാൻ തുടങ്ങുക. എന്താണ് പ്രൈസ് ചെയ്യുന്നത്? നമ്മുടെ ദൈവം വലിയവനായതുകൊണ്ട്. എന്താണ് നന്ദി പറയുന്നത്? നമ്മുടെ ദൈവം നല്ലവനായതുകൊണ്ട്. പ്രൈസ് ഈസ് യുവർ ആക്സസ്, യുവർ കീ ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവ സാന്നിധ്യത്തിലോട്ട് കയറുന്ന പൂട്ട് തുറക്കുന്ന താക്കോലാണ് സ്തുതി. ഹല്ലേലൂയ. ആ പ്രസൻസിലോട്ട്, ആ കോർട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സിംഹാസനത്തിലിരിക്കുന്ന സർവശക്തനായ സ്വർഗമെൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും അരുളി ചെയ്ത വിശുദ്ധനായ ദൈവത്തെ നിങ്ങൾക്ക് ആത്മാവിൽ ദർശിക്കാൻ കഴിയും. അവനെ കണ്ടു കഴിയുമ്പോൾ, അവൻ്റെ മഹത്വം എന്തെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ, ഹൃദയപൂർവ്വം ആ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ് ആരാധന എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധിയെ ദർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പം പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുമ്പം, പ്രൈസ് എന്നാന്നും വർഷിപ്പ് എന്താന്നും താങ്ക്സ് ഗിവിങ് എന്താന്നും എപ്പോഴും ആരാധനയിൽ നിൽക്കുന്നവരുടെ ഉള്ളത്തിലുണ്ടാകണം. നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത് ദൈവം നല്ലവനായതുകൊണ്ട്, നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവം വലിയവനായതുകൊണ്ട്, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ദൈവം വിശുദ്ധനായതുകൊണ്ട്, പരിശുദ്ധനായതുകൊണ്ട്. ഹല്ലേലൂയ.